വേദനിക്കുന്ന മനുഷ്യന്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഹ ഉയർത്തിപ്പിടിച്ച കർമ്മയോഗി തിയോഫിനച്ചൻ ഇവിടെ വീണ്ടും മനുഷ്യനെ കാത്തിരിക്കുന്നു. എത്രകാലം ജീവിച്ചു എന്നതിലല്ല, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് പ്രസക്തി എന്ന വലിയ സത്യം. ദൈവദാസനായ തിയോഫിനച്ചന്റെ ജീവിതം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. തിയോഫിൻ എന്ന വാക്കിനർത്ഥം ദൈവീക വെളിപാട്. വിനീതവും കരുണാർദ്രവുമായ ജീവിതങ്ങളിൽ ദൈവം വെളിപ്പെടുന്നു. വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്കുള്ള വഴിയിൽ വിശുദ്ധി വരത്തി നിൽക്കുന്ന ദൈവദാസൻ തിയോഫിനച്ചന്റെ ജീവിതത്തിലേക്ക് ഒരു സഞ്ചാരം. ഇത് എറണാകുളം പൊന്നുരുന്നി കപ്പൂച്ചിൻ ആശ്രമം. തിയോഫിനച്ചന്റെ 55 വർഷത്തെ ആയുസ്സിൽ അവസാന 10 വർഷത്തോളം കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് ഇവിടെയാണ്. ഈ ആശ്രമവും ആശ്രമത്തോട് ചേർന്ന വിശുദ്ധ 10 പിയൂസിന്റെ നാമധേയത്തിലുള്ള ദേവാലയവും പണികഴിപ്പിക്കപ്പെട്ടത് തിയോഫിനച്ചന്റെ നേതൃത്വത്തിലാണ്. ഇവിടെ വച്ചാണ് എല്ലാവർക്കും എല്ലാമായ വല്യച്ഛനായി അദ്ദേഹം മാറിയത്. തന്റെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് ബാധ്യതയാകാതെ ചുണ്ടിൽ പുഞ്ചിരിയുമായി തേടേണ്ടവരെ തേടിപ്പോകുവാനും തന്റെ സാന്നിധ്യം ആവശ്യമുള്ള ഇടങ്ങളിൽ സന്നിഹിതനാകാനും തന്നെ തേടിയെത്തുന്നവർക്ക് ദൈവത്തിന്റെ കരുണയും സാന്ത്വനവും മധ്യസ്ഥ ശക്തിയും അനുഭവവേദ്യമാകുവാനും ആ പുണ്യാത്മാവ് എന്നും ശ്രദ്ധിച്ചിരുന്നു. ഭാരതസഭയുടെ പിള്ളത്തൊട്ടിലായ കൊടുങ്ങല്ലൂരിന്റെ തെക്കേ കവാടമായി വിളങ്ങുന്ന കോട്ടപ്പുറത്ത് 1913 ജൂലൈ 21 തീയതി കൂടല്ലൂർ കുടുംബത്തിൽ ഇട്ടിച്ചെറിയ ജോർജ് അന്ന ദമ്പതികളുടെ 9 മക്കളിൽ 6-ാമനായി തിയോഫിനച്ചൻ ജനിച്ചു. കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് ഇടവകയിൽ ജനിച്ച തിയോഫിനച്ചന്റെ ജ്ഞാനസ്നാന പേര് മിഖായേൽ എന്നായിരുന്നു. കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾ സ്കൂളിലും എറണാകുളം സെയിന്റ് ആൽബർട്ട് ഹൈസ്കൂളിലും വിദ്യാഭ്യാസം നടത്തിയ മിഖായേൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന് തിയോഫിൻ എന്ന പേര് സ്വീകരിച്ചു. 1937 നിത്യവ്രത വാഗ്ദാനം നടത്തുകയും 1941 ഏപ്രിൽ 20 തീയതി അജ്മീർ ബിഷപ്പ് ഡോക്ടർ ഗ്യൂഡോ ലെഫ്ലോക്കിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു. പൊന്നുരുന്നിയിലും പരിസര പ്രദേശങ്ങളിലും നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച ഫാദർ തിയോഫിൻ അവസാന 20 വർഷത്തോളം രോഗിയായിരുന്നു. ആ സഹനപർവത്തിന് വിരാമമിട്ടുകൊണ്ട് 1968 ഏപ്രിൽ 4 തീയതി ഇഹലോക ജീവിതത്തിൽ നിന്ന് തിയോഫിനച്ചൻ സ്വർഗത്തിലേക്ക് യാത്രയായി. 1969 മുതൽ ഫാദർ തിയോഫിൻ സ്മാരക സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 4 തീയതി തോറും തിയോഫിനച്ചന്റെ ചരമവാർഷികം ആചരിച്ചു വരുന്നു. ഇന്ന് അച്ഛന്റെ ചരമവാർഷികം ആഘോഷിക്കാൻ 10,000 തടിച്ചുകൂടുന്നു. 2006 ഏപ്രിൽ 4 തീയതി അച്ഛന്റെ അനുസ്മരണാർത്ഥം വിപുലമായ ആഘോഷം പൊന്നുരുന്നി ആശ്രമത്തിൽ നടന്നു. രാവിലെ 9 വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത റൈറ്റ് റവറൻ ഡോക്ടർ ഡാനിയേൽ അച്ചാരിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്ന ദിവ്യബലി.
അദ്ദേഹത്തിന്റെ മധ്യസ്ഥം